السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരും നേതാക്കളും പ്രവർത്തകന്മാരും അടങ്ങുന്ന പ്രിയപ്പെട്ട മുജാഹിദുകളെ, മുവഹിദുകളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗ്രാമത്തിലും കേരളത്തിൻ്റെ ഇതര ഗ്രാമങ്ങളിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാർ നടത്തിയ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ ഈ പന്തലിൽ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ദീർഘമായ ഒരു സംഭാഷണത്തിൻ്റെ, പ്രഭാഷണത്തിൻ്റെ സന്ദർഭമല്ല ഇത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ ചുരുങ്ങിയ വാക്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നടന്നുകഴിഞ്ഞ, ഇനിയും നടക്കാനിരിക്കുന്ന ജൈത്രയാത്രയുടെ ഭാഗമാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ മുസ്ലിം സമൂഹം ഒരിക്കലും പഠിക്കരുതെന്നും മനസ്സിലാക്കരുതെന്നും ആഗ്രഹിച്ചിരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആശയാദർശങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ആരംഭിച്ച ഈ മുന്നേറ്റം അന്ധവിശ്വാസങ്ങളുടെയും ജീർണതകളുടെയും മുഴുവൻ കോട്ടകൊത്തളങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചരിത്രത്തിന് സാക്ഷികളാവുകയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ നാം ചെയ്തത് എന്ന് നമുക്കറിയാം. ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, മുസ്ലിം സമൂഹത്തിൻ്റെ അഭിവൃദ്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് പടുത്തുയർത്തപ്പെടുന്ന സ്ഥാപനങ്ങളിലും പള്ളികളിലും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുവാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്ന, ഒരു മുസ്ലിമിനെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥം പോലും, ഒരു പരിഭാഷ പോലും ഇല്ലാത്ത ദാരുണമായ അവസ്ഥ ഇന്നും കേരളത്തിലെ പല പള്ളികളിലും ഉണ്ട് എന്നത് ഇന്നത്തെയും ഇന്നലത്തെയുമൊക്കെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നാം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചമൊന്ന് ആസ്വദിക്കാൻ നേരത്തെ നമ്മുടെ ബഹുമാന്യനായ സഹോദരൻ അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ സൂചിപ്പിച്ചതുപോലെ, വിശുദ്ധ ഖുർആൻ കേവലം ഒരു സംഗീതമല്ലെന്നും വിശുദ്ധ ഖുർആൻ നൃത്തം വെക്കുവാനുള്ള ഒരു സംഗീത ശകലമല്ലെന്നും, മറിച്ച് തൻ്റെ മനസ്സിനെ പിടിച്ചുകുലുക്കുവാനും തൻ്റെ ജീവിതത്തിലെ തിന്മകളെയും തെറ്റുകളെയും ദൂരീകരിക്കുവാനും അതിനുമപ്പുറത്ത് സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ തിരിച്ചറിയുവാനുമുള്ള വഴികാട്ടിയാണെന്ന് മനസ്സിലാക്കുവാനും സാധിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിലേക്ക് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ വെളിച്ചവുമായി കടന്നു ചെല്ലേണ്ട ഉത്തരവാദിത്തം നമുക്ക് വർദ്ധിക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനുകളുടെ, സത്യവിശ്വാസികളുടെ ലക്ഷണം വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ അംഫാലിൽ നമ്മോട് കൽപ്പിച്ച ഒരു കാര്യം, നമ്മുടെ പ്രത്യേകതയായി വിശദീകരിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചത്. അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. ആരാണ് സത്യവിശ്വാസികൾ എന്നറിയുമോ, ആരാണ് മുഅ്മിനുകൾ എന്നറിയുമോ, ഇവർ മാത്രമാണ് മുഅ്മിനുകൾ. എന്താണ് ആ മുഅ്മിനുകളുടെ പ്രത്യേകത? ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ അവരുടെ ഹൃദയം വിറക്കും. വൈദാ തുലിയത്ത് ആരെയും ആയാത്തുഹു സാദത്തുഹും ഈമാന, അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ സർവലോകരക്ഷിതാവായ റബ്ബിന്റെ കലാമിലൂടെ കടന്നു പോകുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ ആരംഭിച്ച് സൂറത്തുൻ നാസിൽ അവസാനിക്കുന്ന 6000-ൽ പരമായത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ മനസ്സ് വിറക്കുകയും ആ റബ്ബിലേക്ക് അടുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത ഈ വിശുദ്ധ ഖുർആനിനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ആ റബ്ബ് അവന്റെ ഖുർആനിനെ കുറിച്ച്, ആ റബ്ബ് അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഒരു വചനം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്.
لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله ഈ വിശുദ്ധ ഖുർആനിലെ വചനമെങ്ങാൻ ഈ വിശുദ്ധ ഖുർആൻ എങ്ങാൻ ഒരു മലയുടെ പർവ്വതത്തിന്റെ മുകളിലാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് ആ പർവ്വതം വിറച്ചു പോകുമായിരുന്നു എന്ന് പറഞ്ഞ ആ റബ്ബിന്റെ കലാം നമ്മുടെ വീടുകളിൽ നാം സൂക്ഷിച്ചിട്ടുണ്ട്, ഈ മുസ്ലിം സമുദായത്തിന്റെ വീടുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൽ അംഗമാണെന്ന് അഭിമാനിക്കുന്ന ആളുകളുടെ വീടുകളിൽ, സ്ഥാപനങ്ങളിൽ അത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നവന്റെ മൊബൈൽ ഫോണിൽ ഈ വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമുദായത്തിലെ എത്ര ആളുകൾക്ക് പറയുവാൻ കഴിയും വിശുദ്ധ ഖുർആനിലെ വചനം എന്നെ കരയിച്ചിട്ടുണ്ട് എന്ന്? വിശുദ്ധ ഖുർആനിലെ ഇന്ന വചനമാണ് എന്റെ ജീവിതം തിരുത്തുവാൻ എന്നെ സഹായിച്ചത് എന്ന്? വിശുദ്ധ ഖുർആനിലെ ആ വചനത്തിലൂടെ കടന്നു പോയപ്പോൾ എന്റെ രക്ഷിതാവ് എന്നെ സൃഷ്ടിച്ച, എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, എനിക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന എന്റെ റബ്ബിന്റെ വചനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എന്റെ ഹൃദയം വിറച്ചു പോയിട്ടുണ്ടെന്ന്, എന്റെ കണ്ണുകൾ നിറഞ്ഞു പോയിട്ടുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ എത്തിക്കുക എന്ന മഹത്തായ ഒരു ലക്ഷ്യമാണ് ഈ പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഖുർആനിനെ കുറിച്ച് അജ്ഞരായ, ഖുർആനിനെ കുറിച്ചറിയാത്ത മുസ്ലിങ്ങൾ നമുക്കിടയിലുണ്ട്. സന്തോഷിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പന്തലിൽ ഇന്നും ഇന്നലെയുമായി വിശുദ്ധ ഖുർആനിലെ ഒരു വചനം പോലും അല്ല, വിശുദ്ധ ഖുർആൻ മുമ്പിൽ നിവർത്തി വെച്ചു കൊടുത്താൽ ഒരക്ഷരം പോലും വായിച്ചെടുക്കുവാൻ കഴിയാത്ത ഹിന്ദു സമൂഹത്തിലെ നമ്മുടെ സഹോദര സമുദായത്തിലെ പ്രതിനിധികളുണ്ട്. കേവലം കേൾവിക്കാറായല്ല, വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട് ഈ സമുദായത്തിന് മുന്നിൽ നടന്ന, ഈ സമൂഹത്തിന് മുന്നിൽ നടന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എന്ത് സ്നേഹമാണ് നൽകേണ്ടത്, എന്ത് സേവനമാണ് നൽകേണ്ടത് എന്നന്വേഷിച്ചുകൊണ്ട് ഓരോ വളണ്ടിയർ ക്യാപ്റ്റന്റെയും അരികിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അത്തരം ഒരുപാട് ആളുകൾ ഈ ഖുർആനിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ശാഖകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ യൂണിറ്റുകളിൽ ഈ സന്ദേശം എത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതാരെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു സമ്മേളനമല്ല. ഈ സമ്മേളനം തടസ്സപ്പെടുമെന്ന് വിചാരിച്ചവരുണ്ട്, ഈ സമ്മേളനം പരാജയപ്പെടുമെന്ന് വിചാരിച്ചവരുണ്ട്, ഈ സമ്മേളനം ഒന്നും നടക്കുകയില്ല എന്ന് വിചാരിച്ചവരുണ്ട്. തങ്ങളുടെ മതിൽക്കെട്ടുകളിൽ ഒരു തള്ളുകൊണ്ട് ഇളക്കി മാറ്റാൻ കഴിയുന്ന വെട്ടുകല്ലുകൾ സ്ഥാപിച്ചുകൊണ്ട് മുവഹ്ഹിദുകളുടെ മഹാപ്രവാഹത്തെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന് വ്യാമോഹിച്ച പണ്ഡിതന്മാരെ, ആ പണ്ഡിതന്മാരുടെ അനുയായികളെ ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾക്ക് മുന്നിലുള്ളത് വിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തെ തങ്ങളുടെ 8 പേജ് 12 പേജ് പത്രത്തിൽ തമസ്കരിച്ചത് കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഈ മഹാപ്രവാഹത്തെ ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താം എന്ന് വ്യാമോഹിച്ച ബുദ്ധിജീവി ചമയുന്ന വിഡ്ഢികളെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ റബ്ബിന്റെ ഒരു കലാമുണ്ട്, ഞങ്ങളുടെ റബ്ബിന്റെ ഒരു വചനമുണ്ട്. എന്താണെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സഹായിച്ചാൽ തീർച്ചയായും അവൻ നിങ്ങളെ സഹായിക്കുമെന്ന ഞങ്ങളുടെ റബ്ബിന്റെ കലാം. വയുസബ്ബിത ഖദാമക്കും, ഒരു പ്രതിസന്ധിയിലും തകരാതെ, ഒരു പ്രയാസത്തിന്റെ മുന്നിലും ഒരു ബുദ്ധിമുട്ടിന്റെ മുന്നിലും മനസ്സ് തളരാതെ, ശരീരം പതറാതെ, ഒരടി പോലും പിന്നോട്ടേക്ക് വെക്കാതെ മുന്നോട്ടേക്ക് നയിക്കാൻ
ആ റബ്ബിന്റെ സഹായം ഉണ്ടാകും എന്ന വചനമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അതാണ് ഞങ്ങളുടെ പൂർവികന്മാർ ഞങ്ങൾക്ക് ഓതിത്തന്ന വചനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലും കോരിച്ചെറിഞ്ഞ മഴയായിരുന്നു. ഈ പന്തലിൽ പാതിരാത്രിയിൽ പാട്ടയും ബക്കറ്റും ഉപയോഗിച്ചുകൊണ്ട് വെള്ളം കോരിയൊഴിച്ച നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ട്. അതിന് നേതൃത്വം നൽകിയ നമ്മുടെ കാരണവന്മാരുണ്ട്. അതിന് നിർദ്ദേശം നൽകിയ നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരുണ്ട്. അത് ചെയ്ത നമ്മുടെ മക്കൾ ഇല്ല. ഈ പന്തലിൽ വന്ന് ഈ സമ്മേളനത്തിലെ ഒരു പ്രസംഗം പോലും കേൾക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ഈ സമ്മേളനത്തിനെത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഒരു പ്രയാസവും അനുഭവിക്കരുത്, ഒരു പ്രയാസവും ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ത്യാഗനിർഭരമായ മനസ്സുമായി സേവനമനുഷ്ഠിച്ച നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നാഥ നിന്റെ മുമ്പിലേക്കാണ് ഞങ്ങൾക്ക് പ്രാർത്ഥനയുമായി വരാനുള്ളത്, നിന്നിലേക്കാണ് ഞങ്ങൾക്ക് വരാനുള്ളത്. ഞങ്ങൾക്കൊന്നും അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല, ഒന്നും അവർക്ക് വേണ്ടി പകരമായി നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല. റബ്ബേ, നിന്റെ ഖുർആനിന്റെ വെളിച്ചത്തിൽ, നിന്റെ ദൂതന്റെ ചര്യയുടെ വെളിച്ചത്തിൽ ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ജീവിക്കുവാനും നിന്റെ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് മരണപ്പെടുവാനുമുള്ള തൗഫീഖ് റബ്ബേ നീ നൽകണമേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക് സമർപ്പിക്കുവാനുള്ളത്. അങ്ങനെ പ്രയാസങ്ങളുടെ നടുവിൽ ഇതെങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചവർ ഈ സമ്മേളനം നടക്കാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ എന്തിനാണ് ഇത്ര വലിയ പന്തലെന്ന് ചോദിച്ചവർ, ഈ പന്തലിലേക്ക് ഈ കോരിച്ചെറിയുന്ന മഴയത്ത് ആരാണ് വരാനിരിക്കുന്നത് എന്ന് ചിന്തിക്കുകയും പറയുകയും പങ്കുവെക്കുകയും ചെയ്യുന്നവർ ഇസ്ലാഹി കേരളത്തിന്റെ മുവഹ്ഹിദുകളുടെ ചങ്കുറപ്പ്. അത്തരം ആളുകൾക്ക് ബോധ്യപ്പെട്ട ദിവസമാണ് ഇന്നലെയും ഇന്നും. ഞങ്ങൾ അഹങ്കരിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഞങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയുള്ളത് അത് തന്നെയാണ്. ജീവിതത്തിൽ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടുകയും പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ, പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ ജാറങ്ങളിൽ നിന്ന് ജാറങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തി സിദ്ധന്മാരുടെ വീട്ടുപടിക്കൽ നിന്ന് സിദ്ധന്മാരുടെ വീട്ടുപടിക്കലേക്ക് യാത്ര നടത്തി അഭിമാനവും സമ്പത്തും നഷ്ടപ്പെട്ട ഈ സമുദായത്തിന്റെ പ്രതിനിധികളിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന് എനിക്ക് എന്റെ റബ്ബ് മതി, വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന ആ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം മനസ്സിലാക്കി സർവം റബ്ബിൽ സമർപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കാരണവന്മാർ പാതിരാത്രിയിൽ നടത്തിയ പ്രാർത്ഥന, അതാണ് ഈ സമ്മേളനത്തിന്റെ വിജയം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിന് സഹായിച്ചവരുണ്ട്, സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്, ശാരീരികമായി സഹായിച്ചവരുണ്ട്, മാനസികമായി ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്. റബ്ബിനറിയാം ആരൊക്കെയാണതെന്ന്. ആ റബ്ബിന് മാത്രമാണ്, ആ റബ്ബിൽ മാത്രമാണ് നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട മുജാഹിദുകളെ, പ്രിയപ്പെട്ട മുവഹ്ഹിദുകളെ, ഇത് റബ്ബിന്റെ കലാം, ഇനിയും നാം പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമ്മേളനമാണ്. ആ റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ റബ്ബിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകുമെന്ന് വീണ്ടും 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 നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമ്മേളനമാണ്. വിശ്രമിക്കാനല്ല, കർമ്മനിരതരാകാനാണ് നമ്മുടെ തിരിച്ചു യാത്ര. വിശ്രമിക്കാനല്ല, മടുത്തിരിക്കാനല്ല, ആരെയെങ്കിലും കൊച്ചാക്കി കാണിക്കാനല്ല. ഈ ദിവസം തന്നെ മുജാഹിദുകൾ സമ്മേളനം പ്രഖ്യാപിച്ച ദിവസങ്ങളിൽ സമ്മേളനം നടത്തിയാൽ മുജാഹിദുകളുടെ സമ്മേളനം പരാജയപ്പെട്ടു പോകുമെന്ന് 150 അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ പഠിച്ചിട്ടും ഇനിയും പാഠം പഠിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അത് ആദർശമില്ലായ്മയുടെ പ്രത്യേകതയാണ്. പാഠം പഠിക്കാനാവില്ല അത്തരം ആളുകൾക്ക്. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനാവാത്ത അത്തരം ആളുകളോട് പറയട്ടെ, ഈ കുറ്റ്യാടിയുടെ ചുറ്റും നിങ്ങൾക്ക് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന യൂണിറ്റുകളിൽ നിങ്ങൾ സമ്മേളനം
പ്രകടനം നടത്തിയാലും മുജാഹിദികൾ ഇവിടെ കടന്നു വരും. കാരണം ഇത് റബ്ബിനോടുള്ള ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് മുജാഹിദികൾ. അതുകൊണ്ട് തന്നെ ആ ബാധ്യത നിർവഹിക്കാൻ വിശുദ്ധ ഖുർആൻ പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കാനുള്ളതാണ്, മന്ത്രിച്ച് കെട്ടാനുള്ളതാണ്, നൂലെഴുതി കെട്ടാനുള്ളതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തെ, അതിൽ നിന്ന് കൈപിടിച്ചുയർത്തി കൊണ്ടുവന്ന ഈ പ്രസ്ഥാനത്തെ വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിക്കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ആളുകൾക്ക് തിരുത്താനുള്ള പാഠമാണ്, പഠിപ്പിക്കാനുള്ള പാഠമാണ് ഈ സമ്മേളനം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്തം വർദ്ധിച്ചിരിക്കുന്നു. റബ്ബിനോട് കൂടുതൽ കൂടുതൽ നന്ദി കാണിക്കാനുള്ള ബാധ്യത നമുക്കുണ്ടായിരിക്കുന്നു. ആ അനുഗ്രഹത്തിന് എത്ര എത്ര മാത്രം നമ്മൾ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് പരിഹാരമുണ്ടാക്കണം. വുളു ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നെങ്ങാൻ ളുഹ്ർ നമസ്കാരത്തിന്റെ സമയത്ത്, ളുഹ്ർ നമസ്കാരം നാം തീരുമാനിച്ച സമയത്ത് ഒരു മഴ വർഷിച്ചിരുന്നെങ്കിൽ ഒരാൾക്ക് പോലും വുളു ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇന്നെങ്ങാൻ ഒരു മഴ വർഷിച്ചിരുന്നെങ്കിൽ നമ്മുടെ സഹോദരിമാർക്കടക്കം പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുവാൻ പോകുവാൻ സാധിക്കുമായിരുന്നില്ല. റബ്ബേ, നിന്റെ മുന്നിലല്ലാതെ മറ്റാരുടെ മുമ്പിലാണ് നാഥ ഞങ്ങൾക്ക് കണ്ണീരൊഴുക്കാനുള്ളത്? നിന്നോടല്ലാതെ മറ്റാരോടാണ് റബ്ബേ ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്? റബ്ബേ, ഞങ്ങളുടെ അരികിൽ വന്നു പോയ തെറ്റുകളുടെ പേരിൽ നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ തമ്പുരാനെ എന്ന പ്രാർത്ഥന മാത്രമാണ് നമുക്ക് നടത്താനുള്ളത്. പ്രിയപ്പെട്ട മുജാഹിദുകളെ, മുന്നോട്ട് നീങ്ങുക. ഒരാൾക്കും നമുക്ക് മുമ്പിൽ തടസ്സമുണ്ടാക്കാൻ കഴിയില്ല. ഒരാൾക്കും നമ്മെ പ്രകോപിപ്പിക്കാൻ കഴിയില്ല. ഒരാൾക്കും നമ്മെ തിരിച്ചുവിടാൻ കഴിയില്ല. ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്, കുറ്റ്യാടിയിൽ ഇത്തരം ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ച് അതിന്റെ ഒരുക്കങ്ങൾ മുഴുവൻ നടത്തി കഴിഞ്ഞ് രണ്ട് ദിവസം ബാക്കിയുള്ളപ്പോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു വരുത്തുകയാണ്, എങ്ങനെ നിങ്ങൾ സമ്മേളനം നടത്തും? നൂറുകണക്കിന് വാഹനങ്ങൾ എവിടെ നിങ്ങൾ പാർക്ക് ചെയ്യും? രണ്ട് കാറും രണ്ട് ബൈക്കും ഒന്നിച്ച് കടന്നു വന്നാൽ ബ്ലോക്കാകുന്ന നിരന്തരമായി കുറ്റ്യാടി അങ്ങാടിയുടെ ഏറ്റവും വലിയ ശല്യമായി ആളുകൾ മനസ്സിലാക്കുന്ന യാത്രാ പ്രശ്നം നിങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്ന് ഞങ്ങളോട് ചോദിച്ചവരുണ്ട്. നമ്മൾ അവരോട് പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും, വേണമെങ്കിൽ കിലോമീറ്ററുകൾ അപ്പുറത്ത് വാഹനം നിർത്തി മറ്റൊരു വാഹനത്തിൽ, ചെറിയ വാഹനത്തിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഈ കുറ്റ്യാടിയിലേക്ക് ഞങ്ങൾ എത്തിക്കും, നിങ്ങളുടെ ആളുകൾ അതിന് തയ്യാറാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു പ്രയാസമുണ്ടാവില്ല, കാരണം ഇത് റബ്ബിന്റെ താല്പര്യം മാത്രം പരിഗണിച്ചു കൊണ്ടുവരുന്ന ഒരു ജനക്കൂട്ടമാണ്, മറ്റൊരു താല്പര്യമില്ലാത്ത ജനക്കൂട്ടമാണ് എന്ന് പറഞ്ഞു. ഇന്ന് പലപ്പോഴായി കുറ്റ്യാടിയിലെ ട്രാഫിക് ജംഗ്ഷൻ സന്ദർശിച്ചു, ഞാൻ അത്ഭുതം തോന്നി. ഒരു പരിശീലനവും ലഭിക്കാത്ത, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു കോഴ്സിലും പങ്കെടുക്കാത്ത, എന്നാൽ സർവലോക രക്ഷിതാവിന്റെ മുമ്പിൽ മനസ്സ് തുറക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അതിവിദഗ്ധമായി ട്രാഫിക് സിഗ്നലുകൾ നിയന്ത്രിക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. ആ പ്രയാസം സഹിക്കാൻ അവർ തയ്യാറായത് ഈ ദീനിനു വേണ്ടിയാണ്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്, ഈ ആദർശത്തിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ കുപ്പിക്ക് സി ഐ നടത്തിയ ഒരു പദപ്രയോഗം, കുപ്പിക്കഴുത്ത് പോലെയുള്ള ഈ സ്ഥലത്ത് എങ്ങനെ നിങ്ങൾ സമ്മേളനം നടത്തുമെന്നായിരുന്നു. പക്ഷേ അപ്പോഴും നമുക്കുണ്ടായിരുന്ന പ്രതീക്ഷ റബ്ബിന്റെ സഹായമാണ്. ഇന്നലെ പാതിരാത്രി വരെ ഈ ഗേറ്റിലേക്ക് കടന്നു വന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ചോദിച്ചു, ഈ കുഴഞ്ഞ മണ്ണിലൂടെ, ഈ ചെളിയിലൂടെ എങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് നിങ്ങളുടെ പന്തലിലേക്ക് കടന്നു വരാൻ കഴിയുമെന്ന്. ഇന്ന് രാവിലെ ഈ സമ്മേളന പന്തലിലെത്തിയ ആ ആളുകൾ അത്ഭുതപ്പെട്ടുപോയി. ആരെയും അമ്പരപ്പിക്കുന്ന തരത്തിൽ വളരെ സുന്ദരമായി ഈ പന്തലിലേക്ക് വഴിയൊരുക്കാൻ നമ്മുടെ പ്രവർത്തകന്മാർക്ക് കഴിഞ്ഞു. അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ അനുഗ്രഹം. ഞാൻ ഇത് പറഞ്ഞത് ആരെയെങ്കിലും ബോധ്യപ്പെടുത്താനല്ല, നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടാൻ നമ്മുടെ റബ്ബ് നമുക്ക് ചെയ്തു
ചെയ്തു തന്ന അനുഗ്രഹം, നമ്മുടെ റബ്ബ് നമുക്ക് ചെയ്തു തന്ന നിയമത്ത്, പ്രിയപ്പെട്ടവരെ, ആ നിയമത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന മനസ്സുമായി വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ കേട്ട സന്ദേശങ്ങൾ ഉണ്ടല്ലോ, സമാധാനമാണത് മനസ്സിന്, ശാന്തിയാണത് മനസ്സിന്, മനസ്സിലുള്ള കോപവും മനസ്സിലുള്ള ശത്രുതയും മനസ്സിലുള്ള അസ്വസ്ഥതയും മനസ്സിലുള്ള പകയും അലാ ബിദിക്രില്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അതിൽ നിന്നാണല്ലോ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നത്. ശാന്തമായ മനസ്സോടുകൂടി തിരിച്ചു പോകാൻ സൗഭാഗ്യം ലഭിച്ച ആളുകളാണ് നാം. ശ്രദ്ധിക്കുക, മുമ്പ് ഫിലാത്തറ സമ്മേളനത്തിന്റെ അവസാനം എ പി അബ്ദുൽ ഖാദർ മൗലവി സൂചിപ്പിച്ച ഒരു വാചകം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം വളരെ ശ്രദ്ധിക്കുക, നമ്മുടെ യാത്രയിൽ ആവശ്യമായ കരുതലുകൾ നാം എടുക്കുക. ഒരിക്കലും തന്നെ അപകടം വരെ തിരിച്ചെത്താനുള്ള തിരക്കിൽ അപകടകരമായ ഒരു ഡ്രൈവിംഗ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാതിരിക്കുക എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, എൻ്റെ പ്രിയപ്പെട്ട വളണ്ടിയർമാരായ എൻ്റെ അനുജന്മാരോട്, എൻ്റെ ജ്യേഷ്ഠന്മാരോട് ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്മേളനത്തിന് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകരുത് എന്ന് കരുതി ഒരുപാട് ത്യാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സഹിച്ചു, അതിവിടെ അവസാനിക്കുന്നു. പക്ഷേ നമ്മുടെ സമ്മേളനം ഈ പറമ്പിൽ നടന്നതിൻ്റെ പേരിൽ, ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഇത്തരം ഒരു സമ്മേളനം നടന്നതിൻ്റെ പേരിൽ ഒരാൾക്കും നാളെ ഒരു പ്രയാസമുണ്ടാകരുത്. മുജാഹിദുകളുടെ സമ്മേളനം നടന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടായത് എന്നൊരാളും നമ്മെ കുറിച്ച് പറയരുത്. നാം ചെയ്ത, നാം നടത്തിയ മുഴുവൻ ഒരുക്കങ്ങളും പാഴായി പോകും. അത്തരമൊരു പരാമർശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ കരിവാരി തേക്കുവാനും ഇതിനെ ആക്ഷേപിക്കാനും കരുതിയിരിക്കുന്ന ആളുകളുണ്ട്, അതിന് നാം ഇടകൊടുത്തുകൂടാ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു 2 മണിക്കൂർ ഈ പന്തലിൽ നാം ഒരുങ്ങി ഇറങ്ങുകയാണ്. ഒരു ചവറ് പോലും അവശേഷിക്കാത്ത രൂപത്തിൽ, ഒരടയാളം പോലും മോശമായ തരത്തിൽ അവശേഷിക്കാത്ത രൂപത്തിൽ ഈ പന്തൽ നമുക്ക് വൃത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, പ്രിയപ്പെട്ട വളണ്ടിയർമാർ, അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഈ സമ്മേളനം കഴിഞ്ഞ് പ്രവർത്തകന്മാർ പിരിഞ്ഞു പോയാലും പന്തലിൽ തന്നെ ഇരിക്കണം എന്ന് വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്. റബ്ബേ, നിന്റെ അനുഗ്രഹത്തിന് ഞങ്ങൾ ഇതാ റബ്ബേ നിന്നോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. റബ്ബേ, നീ ഇനിയും നിന്റെ മാർഗത്തിൽ ധീരതയോടുകൂടി മുന്നേറാൻ ഞങ്ങൾക്ക് സഹായം നൽകണമേ തമ്പുരാനെ. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹിച്ച, ഇതിൻ്റെ പ്രാഥമികമായ യോഗങ്ങളിൽ പങ്കെടുത്ത, ഇതിന്റെ ഒരുക്കങ്ങളിൽ പങ്കാളികളായ കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരിൽ പലരും പങ്കെടുക്കാൻ കഴിയാതെ ആശുപത്രികളിൽ രോഗികളായി കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിവ നൽകുമാറാകട്ടെ. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകളുണ്ട്, പ്രത്യേകിച്ച് സഹോദരിമാർ. പലപ്പോഴും സമ്മേളനങ്ങൾക്കുള്ള പരാതി ഈ വർഷവും ഉണ്ടായേക്കാം. ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും കഠിനമായ മഴ, അതിശക്തമായ മഴ നിങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടഞ്ഞിട്ടുണ്ട്. ഔപചാരികമായ നന്ദിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവിടെ വരാനിരിക്കുന്നു. പക്ഷേ ഒരെളിയ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എൻ്റെ ഉമ്മമാരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പ്രയാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ നടത്തിയ ഈ പ്രവർത്തനത്തോടൊപ്പം നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.